ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും അറിവുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സ്കിൻ ക്യാൻസർ ഏറ്റവും സാധാരണമായ ക്യാൻസറുകളിൽ ഒന്നാണ്. അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നുള്ള ദോഷകരമായ കിരണമാണ് പലപ്പോഴും ഇതിൻ്റെ പ്രധാന കാരണം. പക്ഷേ ഇത് ഫലപ്രദമായി ചികിത്സിക്കാൻ കഴിയുന്ന ഒരു തരം ക്യാൻസർ കൂടിയാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ രോഗലക്ഷണങ്ങൾ കണ്ടെത്തേണ്ടത് പ്രധാനമാണ്. ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സംശയാസ്പദമായ പാടുകൾ കണ്ടാൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ശരീരത്തിൽ ചർമ്മാർബുദം വരുന്നതിനുള്ള ഭാഗങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. കാൽവിരലുകൾക്കിടയിലെ പിങ്ക് നിറത്തിലും പുറന്തൊലി ഉള്ള പാടുകൾ ഒന്ന് പരിശോധിക്കുക. കാരണം ഇത് ചർമ്മത്തിലെ ക്യാൻസറിനെ സൂചിപ്പിക്കുന്നതാണ്. വേനൽക്കാലത്ത് സൂര്യരശ്മികളിൽ നിന്ന് ഈ ഇടത്തിനെ സുരക്ഷിതമാക്കാനായിട്ട് നമുക്ക് കഴിയാറില്ല. ഇവിടെ സ്കിൻ ക്യാൻസറിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് കാൽവിരലുകളുടെ ഇടയും കാൽവിരലിൻ്റെ അടിവശവും ഒക്കെ നല്ല രീതിയിൽ പരിശോധിക്കുക. എന്തെങ്കിലും പിങ്ക് നിറത്തിലുള്ള എന്തെങ്കിലും പാടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്രണങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉണങ്ങാതെ ഒരുപാട് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഒരു ഡോക്ടറെ കാണിക്കുക. അതുപോലെ ചെവിയുടെ പ്രതലങ്ങൾ പലപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. ചെവി നമ്മൾ പരിശോധിക്കാറുണ്ടെങ്കിലും ചെവിയുടെ അടിഭാഗം പരിശോധിക്കാറില്ല മിക്കവരും. എന്തെങ്കിലും വിചിത്രമായ പാലുണ്ണി പോലെ മറുകോ അല്ലെങ്കിൽ എന്തെങ്കിലും തടിപ്പുകളോ അതുപോലെ രക്തസ്രാവമോ ഒക്കെ ഉണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇതും ഭേദമാകാതെ ദീർഘകാലം നീണ്ടു നിന്നാൽ ദയവായിട്ട് ഡോക്ടറുമായിട്ട് ബന്ധപ്പെടണം. ഇത് നേരത്തെയുള്ള രോഗനിർണയത്തിന് വളരെ സഹായിക്കും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ നിസ്സാരമായിട്ട് തള്ളിക്കളയുന്ന ഒന്നാണ്. പക്ഷേ നമ്മളുടെ ചെവിയും ചെവിയുടെ അടിവശവുമൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കുക. അതുപോലെ കണ്ണുകൾക്ക് ചുറ്റും മുഴകൾ അല്ലെങ്കിൽ ആകൃതിയില്ലാത്ത ഒരു തരം മറുകുകൾ, അതേ തുടർന്ന് കൺപീലികൾ കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിലൊക്കെ ശ്രദ്ധിക്കുക. ഇവയെല്ലാം തന്നെ സ്കിൻ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാകാം. ഇത്തരം ലക്ഷണങ്ങൾ മാറാതെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കാണുന്നത് നല്ലതാണ്. അതുപോലെ നമ്മളുടെ സ്വകാര്യ ഭാഗങ്ങൾ പരിശോധിക്കുന്നത്, കാരണം ക്യാൻസർ ഉണ്ടാകുന്നത് പലപ്പോഴും ഏറ്റവും കൂടുതൽ സാധ്യത സ്വകാര്യ ഭാഗങ്ങളിലാണ്. വിചിത്രമായ പാടുകൾ അല്ലെങ്കിൽ ചർമ്മത്തിൽ എന്തെങ്കിലും പൊതുവായിട്ടുള്ള നിറവ്യത്യാസമോ എന്തെങ്കിലും വ്രണങ്ങളോ അത് ഉണങ്ങാതെ നിൽക്കുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ഒരു ഡോക്ടറെ കാണാനായിട്ടും നിങ്ങൾ മടിക്കരുത്. അതുപോലെ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നൊരിടമാണ് സ്തനങ്ങളുടെ അടിവശം. ഏതെങ്കിലും തരത്തിലുള്ള മറുകുകളോ അല്ലെങ്കിൽ പിങ്ക് പർപ്പിൾ നിറങ്ങളിലുള്ള പാടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. ഒരു കണ്ണാടിയിൽ നോക്കിയിട്ട് ഈ പാടുകളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാനായിട്ട് കഴിയും. സംശയാസ്പദമായ പാടുകൾ കണ്ടാൽ ഡോക്ടറെ കാണുന്നതിന് മടിക്കരുത്. കാരണം നേരത്തെയുള്ള രോഗനിർണയം തന്നെയാണ് രോഗത്തെ ആദ്യം തന്നെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നത്. അപ്പോൾ നമ്മളുടെ സ്തനങ്ങൾ പരിശോധിക്കുക. അതിലുള്ള മറുകുകൾ, പാടുകൾ, എന്തെങ്കിലും വ്രണങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ പരിശോധിക്കുക. അതുപോലെ മാസത്തിലൊരിക്കൽ നമ്മളുടെ വായ ഒന്ന് പരിശോധിക്കുക. അതും ഇതും ഒരു കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മളുടെ അണ്ണാക്ക്, നാവ്, കവിളുകൾ ഒക്കെ നമ്മൾക്ക് പരിശോധിക്കാം. കറുത്ത പാടുകൾ കാണുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. ഇതുകൂടാതെ 3 ആഴ്ച കഴിഞ്ഞിട്ടും അതുപോലെ തന്നെ നിലനിൽക്കുന്ന എന്തെങ്കിലും വ്രണങ്ങളോ ഭേദമാകാത്ത അൾസർ പോലുള്ള എന്തെങ്കിലും അസുഖങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് സ്കിൻ ക്യാൻസറിനെ സൂചിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ചും പതിവായിട്ട് സിഗരറ്റ് വലിക്കുന്ന ആളുകളുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉണങ്ങാതെ വായിലുള്ള വ്രണങ്ങൾ, മുറിവുകൾ, അതുപോലെ കറുത്ത പാടുകളൊക്കെ നിങ്ങൾ ഡോക്ടറെ കണ്ട് പരിശോധിപ്പിക്കുക. എന്നിരുന്നാലും രോഗം വരുത്തുന്നതിനുള്ള സാധ്യതയെ കുറയ്ക്കുന്നതിന് സൂര്യപ്രകാശത്തിൽ കൂടുതൽ നേരം നിൽക്കാതിരിക്കുക. ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. കൊഴുപ്പടങ്ങിയ ഭക്ഷണം അമിതമായിട്ട് കഴിക്കാതിരിക്കുക. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഈ ചെറിയൊരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ഉപകാരപ്രദമായ അറിവുകളുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.